റജി എന്ത് പറയുന്നു? അദ്ദേഹം ഈ പറഞ്ഞ രണ്ട് മൂന്ന് പോയിന്റുകൾ ഉള്ളത് കൊണ്ടാണ് ഞാനൊന്ന് ക്യുക്കായിട്ട് ചോദിക്കുന്നത്. റജി സാറേ, താങ്കളുടെ ഊഴം കളയില്ല, അവസരം കളയില്ല. ശ്രീകുമാർ സാറിനോട് എനിക്ക് പറയാനുള്ളത് ഐ വിൽ ഗോ ടു ബി ജെ പി എന്ന് പറഞ്ഞൊരു നേതാവാണ് ഇന്ന് കേരളത്തിന്റെ കെ പി സി സി പ്രസിഡന്റായിട്ടിരിക്കുന്നത്. അത് സാറ് മറന്നുകൊണ്ട് ഈ ബാധകതയിലൊന്നും മുന്നോട്ട് വെക്കരുത്. നിങ്ങൾക്കറിയാവോ, ഇന്ത്യയിലെ മതേതര കക്ഷി എന്ന് അവകാശപ്പെടുന്ന നെഹ്റുവിന്റെ പാരമ്പര്യമുള്ള കോൺഗ്രസ്, അതേ അതിന് ശക്തമായ രീതിയിൽ മതേതരത്തിൽ മാത്രം അടിയുറച്ചു നിൽക്കുന്ന സി പി എമ്മിന്റെ ദേശീയ കോൺഗ്രസ് തങ്ങളുടെ പ്രതിനിധികൾ പോയി തങ്ങളുടെ സ്വതന്ത്ര അഭിപ്രായം പറയുന്നതിനെ നിങ്ങൾ വിലക്കിയെങ്കിൽ 100% ബി ജെ പിയുടെ നേതൃത്വത്തെ നിങ്ങൾ ഭയക്കുന്നു, നിങ്ങളുടെ പാർട്ടി ഭയക്കുന്നു. അതാണ് കേരളം ചർച്ച ചെയ്യപ്പെടേണ്ടത്. ആ വിരോധാഭാസമായ രാഷ്ട്രീയമാണ് കേരളത്തിൽ ഇന്നത്തെ കെ പി സി സി പ്രസിഡന്റ് അദ്ദേഹത്തിനെ പിന്താങ്ങുന്ന അപൂർവം ചില ആൾക്കാർ കേരളത്തിലെ പൊതുസമൂഹത്തിന് മുമ്പിൽ നാണം കെട്ടാടിക്കൊണ്ടിരിക്കുന്നുള്ളവരും ശ്രീകുമാർ സാർ മറന്ന് സംസാരിക്കരുത്. ഐ വിൽ ഗോ ടു ബി ജെ പി എന്ന് പറഞ്ഞൊരു വ്യക്തിയെ നിങ്ങൾക്ക് ഉളുപ്പില്ലാതെ കെ പി സി പ്രസിഡന്റ് ആക്കാൻ പറ്റുമെങ്കിൽ നാളെ കേരളത്തിലെ കോൺഗ്രസ്സുകാരെ ബി ജെ പിയിൽ എത്തിക്കാനുള്ള ഒരു ഫാക്ടറിയായി കെ പി സി സി മാറുമെന്ന് കേരളത്തിലെ പൊതുസമൂഹവും കോൺഗ്രസും ഭയക്കുന്നു. അതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് ഇന്ന് കണ്ണൂരിൽ കെ വി തോമസ് സാറിനെ നിങ്ങൾ ഏതെല്ലാം രീതിയിലുള്ള അധിക്ഷേപങ്ങൾ കൊണ്ടാണ് ഞാൻ സാറിനെ ഉദ്ദേശിച്ചത്, നിങ്ങൾ അഭിഷേകം ചെയ്തിരിക്കുന്ന ഒറ്റക്കാരിയോട് എനിക്ക് ചർച്ച പറയാറുണ്ട്. കെ പി സി സി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ കേരളത്തിന്റെ പ്രസിഡന്റായിട്ടിരിക്കുന്ന കെ സുധാകരൻ ഒരു കോൺഗ്രസ് പാരമ്പര്യമുള്ള ഒരാളല്ല. ആ മനുഷ്യൻ 7 ദിവസവും ബി ജെ പിയിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. രണ്ടാമത്തെ ഒറ്റക്കാരിയോട് പറഞ്ഞോട്ടെ, രാഹുൽ ഗാന്ധി ഇതിനകത്ത് പങ്കെടുക്കുകയാണെങ്കിൽ പോലും ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയെ പോലും പുറത്താക്കാനായിട്ടുള്ള തീരുമാനമെടുക്കാനായിട്ട് ഒരുപക്ഷെ ഈ മനുഷ്യൻ തയ്യാറാക്കിയിരിക്കും. ഇപ്പൊ ഞങ്ങളൊക്കെ പോയിക്കുന്നത് സ്റ്റാലിനെ ഡി എം കെ നിന്ന് കെ സുധാകരൻ പുറത്താക്കാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയോ, മതേതര ഇന്ത്യയുടെ കടക്കലാണ് നിങ്ങൾ കത്തിവെച്ചിരിക്കുന്നത്. അത് ബി ജെ പിക്ക് നിങ്ങൾ പല സംസാരങ്ങളും ദാനം ചെയ്തപോലെ പ്രൊഡക്റ്റീവായിട്ട് നിങ്ങൾ ചിന്തിക്കുന്നു. കേരളത്തിൽ